നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. നടിക്കെതിരെ പൾസർ സുനി. നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ എറണാകുളത്തിന് പുറത്തേക്ക് മാറ്റരുതെന്ന് കേസിലെ മുഖ്യപ്രതി പൾസർ സുനി. കേസിന്റെ വിചാരണ പ്രത്യേക കോടതിയിൽ നടത്തണമെന്നും വനിതാ ജഡ്ജി വേണമെന്നുമുള്ള നടിയുടെ ആവശ്യം ഹൈക്കോടതി വ്യാഴാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് അപേക്ഷയുമായി സുനി എത്തിയിരിക്കുന്നത്. നടിയുടെ ഹർജിയും സുനിയുടെ അപേക്ഷയും ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. മറ്റു ജില്ലയിലേക്ക് കേസ് മാറ്റുന്നത് അഭിഭാഷകർക്കും സാക്ഷികൾക്കും ബുദ്ധിമുട്ടാകും. സ്വതന്ത്രവും നീതിപൂർണവുമായ വിചാരണയെ ഇത് ബാധിക്കുമെന്നും വിചാരണ നീട്ടാനും പ്രതികൾക്ക് അനാവശ്യ ബുദ്ധിമുട്ടുണ്ടാക്കുമാണ് നടിയുടെ ശ്രമമെന്നും സുനിയുടെ അപേക്ഷയിൽ പറയുന്നു. ജയിലിലായതിനാൽ സുനിക്ക് മറ്റു ജില്ലകളിൽ കേസ് നടത്താൻ വരുമാനമില്ലെന്നും അഭിഭാഷകൻ അപേക്ഷയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം വിചാരണ നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് സുനിയുടെ ഭാഗത്തു നിന്നുള്ളതെന്ന് പ്രോസിക്യൂഷന്റെ ആരോപണം. വനിതാ ജഡ്ജിയുടെ കാര്യത്തിലും ഏകദേശം അനുകൂലമായ നിലപാട് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ബംഗാളിൽ കോൺഗ്രസും CPMഉം ധർണയ്ക്ക്. പൊതുതെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ CPMഉം കോൺഗ്രസും സീറ്റ് ധാരണയിലേക്ക് നീങ്ങുന്നു. സീറ്റുകൾ പങ്കിടുന്ന തരത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. സീറ്റിംഗിൽ സീറ്റുകൾ പരസ്പരം മത്സരിക്കേണ്ട എന്ന കാര്യത്തിൽ ഏകദേശ ധാരണയായിട്ടുണ്ട്. നിലവിൽ ബംഗാളിൽ കോൺഗ്രസിന് 4ഉം CPMന് 2ഉം സീറ്റുകളാണുള്ളത്. വെള്ളിയാഴ്ച ചേരുന്ന CPM BB യോഗത്തിലാകും ഇത് സംബന്ധിച്ച് അന്തിമ ധാരണയുണ്ടാകുക. ഒന്നിച്ചു നിൽക്കുന്ന കാര്യത്തിൽ നേതൃതലത്തിൽ ധാരണയായി കഴിഞ്ഞു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും കണ്ട് സംസാരിച്ചതായാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ഓഫീസിലും വെച്ച് ഇരുവരും കണ്ട് ചർച്ച നടത്തിയതായാണ് റിപ്പോർട്ട്. ചൊവ്വാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിനിടെ ബംഗാളിലെ കോൺഗ്രസ് സഖ്യത്തെക്കുറിച്ച് ചോദ്യമുയർന്നപ്പോൾ ആദ്യം അവർ തീരുമാനിക്കട്ടെ എന്നായിരുന്നു യെച്ചൂരിയുടെ മറുപടി. രവി പൂജാരി PC ജോർജിനെ വിളിച്ചതായി ഇന്റലിജൻസ്. അധോലോക കുറ്റവാളി രവി പൂജാരി പൂഞ്ഞാർ MLA PC ജോർജിനെ വിളിച്ചിരുന്നതായി സ്ഥിരീകരിച്ച് ഇന്റലിജൻസ്. സെനഗലിൽ നിന്നാണ് രവി പൂജാരി PC ജോർജിനെ വിളിച്ചതെന്നാണ് സൂചന. രവി പൂജാരി തന്നെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതായി PC ജോർജ് വെളിപ്പെടുത്തിയിരുന്നു. ഇക്കാര്യമാണ് പോലീസ് സ്ഥിരീകരിച്ചത്. 2 ആഴ്ച മുമ്പ് രവി പൂജാരി തന്നെ ആഫ്രിക്കയിൽ നിന്ന് നെറ്റ്കോൾ വഴി വിളിച്ചിരുന്നെന്നും ഭീഷണിപ്പെടുത്തിയുമാണ് PC ജോർജ് വെളിപ്പെടുത്തിയത്. തന്റെ 2 മക്കളിൽ ഒരാളെയും കൊലപ്പെടുത്തുമെന്നായിരുന്നു ഭീഷണി. നീ പോടാ റാസ്കൽ, നിന്റെ വിരട്ടൽ എന്റെ അടുത്ത് നടക്കില്ലടാ ഇഡിയറ്റ് എന്ന തരത്തിൽ തനിക്ക് അറിയാവുന്ന രീതിയിൽ ഇംഗ്ലീഷിൽ പ്രതികരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ കൊടിയേറ്റത്തില് ദേവസ്വം ബോർഡ് വിട്ടുനിന്നു. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ കൊടിയേറ്റ് ചടങ്ങിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും പങ്കെടുത്തില്ല. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീംകോടതിയിൽ ബുധനാഴ്ച നടന്ന വാദത്തിൽ സർക്കാർ അനുകൂല നിലപാടാണ് ദേവസ്വം ബോർഡ് സ്ഥിരീകരിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഭക്തരുടെ പ്രതിഷേധം ഉണ്ടായേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ദേവസ്വം ബോർഡ് അധികൃതർ വിട്ടുനിന്നതെന്നാണ് സൂചന. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. ഇവിടത്തെ കൊടിയേറ്റിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റോ അംഗങ്ങളോ സാധാരണയായി പങ്കെടുക്കാറുമുണ്ട്. ഇതനുസരിച്ചാണ് ഇത്തവണയും കാര്യങ്ങൾ തീരുമാനിച്ചത്. എന്നാൽ കൊടിയേറ്റത്തിൽ നിന്നും തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ നിന്നും ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും വിട്ടുനിൽക്കുകയായിരുന്നു. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി അനുശ്രീ. Trusted tradition of 155 years, Chemanur International Jewelers.